നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ഏപ്രിൽ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ധനുക്കൂറുകാരുടെ വാരഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നിവർത്തിസാരത്ത് ദുരിതഭവനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തിനിറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സമുണ്ടാകാനുള്ളൊരു സാധ്യതയാണുള്ളത്. 5-ാം ഭാവാധിപത്യത്വം കൂടി വഹിച്ചിട്ടാണ് 7-ാം ഭാവത്തിൽ ഭാതാസ്ഥാനത്ത് പോയി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് എന്തെങ്കിലും മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മുടക്കം വരിക, ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാതെ ഇരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിൽ ഈ ഒരാഴ്ച വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും മാനസികമായിട്ട് ടെൻഷൻ കാണുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടും അത്ര അനുകൂലമായിരിക്കുന്ന ഒരു ഗുണം പറയാൻ പറ്റുന്നൊരു സമയമല്ല. കാരണം എന്താ വെച്ചാൽ ഭാര്യയ്ക്ക് കുറച്ച് ദേഷ്യം എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ രണ്ടായാലും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത്. അതുപോലെ തന്നെ കാമുകി കാമുകന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും അപ്രിയമായിട്ടുള്ള സംസാരം കൊണ്ടുള്ള മാനസിക വിഷമവും അനുഭവിക്കാൻ ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട്. വ്യാഴം 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇത്തിരി വ്യാഴപ്പഴമുള്ള സമയമാണ്. പൂർണ്ണമായിട്ടും ദൈവാധീനങ്ങളും ചാരവശാലുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. തൊഴിലിടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ളൊരു സാധ്യതയും പറയണം. അപ്പോൾ നിങ്ങൾക്ക് ജാതകത്തെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും അയച്ചതിന് ശേഷം നേരിട്ട് തന്നെ വിളിച്ചാൽ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോഴുള്ള ഏത് ദശയാണ്, ഏതവഹാരമാണ്, നല്ലതാണോ ദോഷമാണോ, പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്യണോ മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. നല്ല സഹായം കിട്ടാനായിട്ട് യോഗമുണ്ട്. മറ്റുള്ളവരുടെ സഹായങ്ങൾ നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്തിട്ട് ദൈവാധീനത്തിൽ തടസ്സത്തിന് പരിഹാരം ചെയ്യണം. നിപുണായോഗം ചെയ്തിട്ട് 5-ാം ഭാവത്തിൽ ആദിത്യനും ബുധനും നിൽക്കുന്ന കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗമാണ്. എന്നാൽ രാഹുകേതുക്കളുടെ ബന്ധനാവസ്ഥ അവിടെ വന്നത് കാരണം കൊണ്ടുള്ള തടസ്സമാണ്. അപ്പോൾ ആ തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ട് നാഗപൂജ ചെയ്യുക. നാഗപൂജ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളുണ്ടാവും. എന്തായാലും സർവീസ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ സമയത്ത് യോഗമുണ്ട്. എന്തായാലും നല്ല പ്രാർത്ഥനയും വഴിപാടും ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.